അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു മുസ്ലിയാരുടെ സംസാരം കേട്ടു. അദ്ദേഹം നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഉള്ളിൽ നിന്നാണോ ഇന്ത്യക്ക് പുറത്തു നിന്നാണോ എന്നൊന്നും അറിയില്ല, ഒരു സ്റ്റാറിന്റെ, അത് പിന്നെ ഈ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ തൂക്കാനൊക്കെ എന്ന രീതിയിൽ ഒരു സ്റ്റാറിന്റെ ഒരു ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിച്ചു. അത് ഒരു ഷോപ്പിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആ സ്റ്റാറിന്റെ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിച്ചപ്പോൾ പല ആളുകളും വ്യത്യസ്തമായ രീതിയിൽ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ അതിൻ്റെ ഫോട്ടോകളും വെച്ചുകൊണ്ട് പല ടെക്സ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ചില ആളുകൾ പറഞ്ഞു അത് ചാണിന് ചാണായും മുഴുവത്തിന് മുഴുവമായും മറ്റുള്ളവരെ പിന്തുടരുന്ന ഒരു സ്വഭാവമായി പോയി എന്ന രീതിയിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ നബിദിനമാഘോഷം തന്നെ ആ രീതിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും ഒരു മുസ്ലിയാരുടെ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. അതുമായി ബന്ധപ്പെട്ടാണ് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം. എന്തെല്ലാം ദുഷിച്ച ആരോപണങ്ങളാണ് നിങ്ങൾ പടച്ചുവിടുന്നത്! അല്ലാഹുവിനെ ഭയമില്ലേ? അലൈസ മിൻകും റജുലുൻ റഷീദ്? മഹാനായ സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ സമൂഹത്തോട്. നിങ്ങളിൽ ആണുങ്ങൾ ഒരറ്റെണ്ണമില്ലേ? നല്ലവൻ എന്ന് പറയാൻ പറ്റിയ ഒരെണ്ണമെങ്കിലും ഇല്ലേ? നാണക്കേടല്ലേ ഇത്? ഏതെങ്കിലും ഒരു സംസ്ഥയുടെ പള്ളിയിൽ, അത് ഏത് വിഭാഗം ആയിക്കോട്ടെ, അതുപോലെ തന്നെ സംസ്ഥാനയുടെ, അതുപോലെ ദക്ഷിണയുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു സ്റ്റാർ തൂക്കിയത് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും ഒരു സുന്നിയുടെ വീട്ടിൽ ഇങ്ങനെ നബിദിനവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാർ ഇങ്ങനെ തൂക്കിയത് നിങ്ങൾ കണ്ടോ? മുസ്ലിയാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തക്കാരായ ആളുകളുടെ പള്ളികളിൽ അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഈ ഒരു സ്റ്റാർ തൂക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഈ രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ച സ്റ്റാറുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ വന്നതുകൊണ്ട് മുസ്ലിയാർ ഈ രീതിയിലൊക്കെ പറയുകയാണ്, ഇവിടെ ആരെങ്കിലും സമസ്തക്കാരുടെ പള്ളികളിലും വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റാർ തൂക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയോ? ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയപ്പോൾ അതിനെതിരെ സംസാരിച്ചു പല ആളുകളും. ഈ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ കൗമിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണോ? ഇവർക്ക് അങ്ങനെ ഒരു വാദവുമില്ല, തെറ്റാണ് എന്ന വാദമൊന്നും ഇവർക്കില്ല. പക്ഷെ മുസ്ലിയാർക്ക് ഇതെന്തോ ഇവർക്കെതിരെ എന്തോ ഒരു വലിയ ആരോപണം പറഞ്ഞു ആ രീതിയിലാണല്ലോ. നിങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ രീതിയിലാണല്ലോ ചോദിച്ചത്. മുസ്ലിയാരോട് നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ രീതിയിലാണ് എങ്കിൽ. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സംസാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മുസ്ലിയാരിവിടെ ഇതിനെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ സംസാരിക്കുകയാണ് എങ്കിലും സത്യത്തിൽ ഇദ്ദേഹം എതിർക്കുകയല്ല. കാരണം മുസ്ലിയാരിപ്പോൾ നമ്മളോട് വെല്ലുവിളിക്കുകയാണ്, എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്റ്റാർ ഒട്ടിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് ചിലപ്പോൾ എടുന്നെങ്കിലും ഏതെങ്കിലും ഖുറാഫികളിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോരോ രീതിയിലാണല്ലോ മതം. അത്രം ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റാർ ഒട്ടിച്ചതോ സ്റ്റാർ കെട്ടി തൂക്കിയത് നമ്മളെങ്ങാനും കൊണ്ടുവന്നാലോ എന്നതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ മുസ്ലിയാരുടെ തുടർന്നുള്ള സംസാരം കേട്ടോ. എവിടെയെങ്കിലും തൂക്കിയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഇതാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചത് ആ മുസ്ലിയാരുടെ പിന്നെ രണ്ടാമത്തെ സംസാരം നിങ്ങൾ കേട്ടു. പിന്നെ ഒരു കാര്യം, ഇനിയിപ്പോൾ ഒരാൾ സ്റ്റാർ തൂക്കി എന്ന് വെച്ചിട്ട് ഈ നമുക്കിപ്പോൾ സീരിയൽ ബൾബിടാം, സീരിയൽ ലൈറ്റ് ഇടാം, വേറെ പല കോലത്തിലിടാം, ഒരു സ്റ്റാറിൻ്റെ അകത്ത് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത് ശിർക്കായി മാറണം എങ്ങനെ? എനിക്ക് മനസ്സിലാകണില്ല. മുസ്ലിയാരുടെ ഒരവസ്ഥ നോക്കണം. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു സ്റ്റാറിൻ്റെ അകത്ത് ഒരു ബൾബ് തൂക്കിയാൽ എന്താ പ്രശ്നം എന്നാണ്? അതെങ്ങനെ ശിർക്കാകുന്നത്? എവിടെയാണ് ഖുറാഫി മുസ്ലിയാരെ? എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞോ സ്റ്റാറിന്റെ അകത്ത് ഒരു ബൾബ് തൂക്കി കഴിഞ്ഞാൽ എന്ത് ശിർക്കാണെന്ന്? നീ നേരത്തെ ചോദിച്ചത് കൊണ്ട് നിന്നോട് തിരിച്ചു ചോദിക്കുന്നു. നീ ആൺകുട്ടിയാണെങ്കിൽ നീ ആ ആൺകുട്ടിയുടെ സ്വഭാവം കാണിക്കണം. അതുകൊണ്ട് തന്നെ നീ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പണ്ഡിതൻ പ്രബോധകൻ സ്റ്റാറിന്റെ അകത്ത് ഒരു ബൾബ് തൂക്കി കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞ് നീ ഒന്ന് കാണിച്ചു. മനസ്സിലായല്ലോ, വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചില കഴുതകളുണ്ട്. അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് പണ്ട് നിങ്ങളുടെ ഷംസുൽ ഉലമ പറയുന്നതായി കേൾക്കാറുണ്ട്. അതുപോലെ നിങ്ങളും ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളെല്ലാം കഴുതകൾ, ചില കഴുതകൾ ഉണ്ടാകാം, നിങ്ങളെയൊക്കെ പേറി നടക്കുന്ന ചില കഴുതകൾ ഉണ്ടാകാം. അത് വെച്ച് എല്ലാവരും കഴുതകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരും മന്ദബുദ്ധികളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എവിടെയാണ്, നീ ആൺകുട്ടിയാണെങ്കിൽ തെളിയിക്കണം, എവിടെയാണ് മുജാഹിദിന്റെ പണ്ഡിതനോ പ്രബോധകനോ ഈ പറയുന്ന സ്റ്റാറിനകത്ത് ഒരു ബൾബ് തൂക്കി കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ശിർക്കാണ് എന്ന് പറഞ്ഞത്? പച്ചക്ക് ഇളിച്ചുകൊണ്ട് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയും പച്ചക്കളവുകൾ പറയുകയും ചെയ്യലാണോ നിന്റെയൊക്കെ ജോലി? അതിനാണോ നീ നിന്നെയൊക്കെ ഈ പല ആളുകളും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ചെലവഴിച്ച് അവർ പള്ളി തറസിലും അതുപോലെ തന്നെ കോളേജുകളിലുമൊക്കെ സാമ്പത്തികമായി വലിയ രീതിയിൽ സഹായം നൽകിക്കൊണ്ട് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്? അതിനാണോ നാട്ടുകാരുടെ ചെലവിൽ മതം പഠിച്ച് നാട്ടുകാരെ പഠിക്കുന്ന പരിപാടിയിൽ നിങ്ങൾ ചെയ്യുന്നത്? ജനങ്ങൾ എന്തിനിങ്ങനെ വഞ്ചിക്കുന്നു, എന്തിനിങ്ങനെ കബളിപ്പിക്കുന്നു? മുസ്ലിയാരുടെ തുടർന്നുള്ള സംസാരം നമുക്ക് കേൾക്കാം. അതാണോ ചാണിന് ചാണായി മറ്റൊരു മതത്തെ പിന്തുടരുക എന്ന് പറയുന്നത്?
ആണോ? അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകളുണ്ട്, കഅബാലയത്തിന് പ്രദക്ഷിണം ചെയ്യുന്നത് ഒന്നാണോ? നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അതുപോലെ തന്നെ ഗംഗയിൽ പോയി അവിടുത്തെ വെള്ളം കുടിച്ച് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ മക്കത്ത് പോയിട്ട് സംസം വെള്ളം കുടിച്ച് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. രണ്ടും ഒന്നായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഉളുപ്പില്ലേ മുസ്ലിയാരെ, ഉളുപ്പ് നാണമില്ല ഇങ്ങനെ സംസാരിക്കാൻ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലാണോ ആ കാര്യങ്ങൾ? നിങ്ങൾ ഈ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ന്യായങ്ങളൊക്കെ എന്താണ്? അതിനൊക്കെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി ഈ രീതിയിലാണോ ഈ പിന്നെ പച്ചക്ക മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുക? ഇവരൊക്കെയുള്ള ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. നിങ്ങളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ നമുക്ക് എടുക്കാം. ഇവിടെ പിന്നെ അമ്പലത്തിൽ ഇല്ലെങ്കിൽ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ, ഗംഗയിൽ പോയി വെള്ളം എടുക്കുന്നത്, അതുപോലെ തന്നെ സൗദിയിൽ പോയി സംസം വെള്ളം എടുക്കുന്നതും ഒരുപോലെയാണെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാര് പ്രവാചകന്റെ മുടിയാണി എന്ന് പറഞ്ഞ് ഇ കെ സമസ്തക്കാർ പറയുന്ന അമ്മുച്ചേച്ചിയുടെ മുടിയാണെങ്കിലും, ഇനി ബോംബെയിലുള്ള ജാലിയാവാലയ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാക്രിക്കാരൻ്റെ ആ മുടിയാണെങ്കിലും, ആ മുടി പ്രവാചകന്റെ മുടിയാണെന്നും പറഞ്ഞു കൊണ്ടുവന്ന്, അതുപോലെ തന്നെ പ്രവാചകന്റെ കബറിന്റെ മുകളിലുള്ള പൊടിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് മുടിയും വാരിക്കൊണ്ടുവന്ന് അതൊക്കെ ജംസം വെള്ളത്തിൽ കലക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ചില്ലേ? മുടിമുക്കിയ വെള്ളം എന്ന രീതിയിലും പറ്റിച്ചില്ലേ? അതിനെ ജംസം വെള്ളവുമായി ആരെങ്കിലും കമ്പയർ ചെയ്യുമോ? അത് മുസ്ലിരാജ് ചൂഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു, മറ്റേത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പ്രവാചക പഠിപ്പിച്ചത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ കുബൂരി മുസ്ലിയാർ ചെയ്തത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ജാറ വ്യവസായ കേന്ദ്രങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട്, എന്താണ് അവിടെ തവാഫ് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നില്ലേ? മരിച്ചു കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നില്ലേ? അതൊക്കെ ഇസ്ലാമാണോ? അല്ല, അതിനെ മറ്റൊന്നിലേക്ക് കമ്പയർ ചെയ്തിട്ട് ആരെങ്കിലും സംസാരിക്കുന്നു? ഇസ്ലാമിന് പുറത്തുള്ള കാര്യമല്ലേ അതെല്ലാം? നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സാമ്പത്തിക ചൂഷണം നടത്താൻ നടത്തുന്ന തട്ടിപ്പുകളല്ലേ അതൊക്കെ? അതിനൊക്കെ പറയുമ്പോൾ ഇതിന് കഅബയിൽ അങ്ങനെയില്ലേ, ഇവിടെ ഇങ്ങനെയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിക്കുമോ? അതിന് ആ രീതിയിൽ കാണും, ഇതിന് ഈ രീതിയിൽ കാണും, മനസ്സിലായല്ലോ? എന്തിനെങ്കിലും കൊണ്ടൊന്ന് കണക്ട് ചെയ്തിട്ടൊന്നും ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഇവിടെ ന്യായീകരണമായി തീരില്ല മുസ്ലിയാരെ. അത് നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം അതൊന്നും ഒരു ന്യായീകരണമാകില്ല. തുടർന്നുള്ള സംസാരങ്ങൾ ആണോ? എന്തൊരു അബദ്ധ ജടിലമായ വാദമാണ് ഇത്. അതിലെഴുതിയിട്ടുണ്ട് ജഷ്നെ ഈദ് മീലാദുൻ നബി, അത് ഉറുദുവിലാണുള്ളത്. ഏതായാലും കേരളത്തിലല്ല, മലയാളികളല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെയാണോ എന്നറിയില്ല, ഇനി ഉത്തരേന്ത്യയിൽ എവിടെയാണെങ്കിൽ തന്നെയും ഇതൊക്കെ എടുത്തിട്ട് സുന്നികൾക്കെതിരെ ഇത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും മീലാദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സുന്ദരമായ ജന്മത്തിൽ സന്തോഷിക്കുന്നതിനെ തടയിടണം. ആ ഷെയ്ത്താൻ പണ്ടെടുത്ത പണിയുണ്ടല്ലോ, ഷെയ്ത്താൻ അട്ടഹസിച്ച് കരഞ്ഞല്ലോ, അതുപോലെ ഈ ഒരു സുദിനത്തെ മാറ്റി തീർക്കണമെന്ന് ചിന്തിക്കുന്ന ഈ പറയുന്ന ഉൽപതിഷ്ണുക്കൾ എന്താണ് ഈ ഉമ്മത്തിൽ ഇത്ര വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മുസ്ലിയാർ എന്താ പറഞ്ഞു വരുന്നത്? മീലാദുൻ നബി, അതായത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ ഷെയ്ത്താൻ ഭയങ്കരമായി സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു, എന്നാൽ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരൊക്കെ ഭയങ്കരമായി ആഘോഷിക്കുന്നു, ചില ഉൽപതിഷ്ഠുക്കൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥരാകുന്നത്, എന്തിനാണ് ഇതിനെങ്ങനെ എതിർക്കുന്നത് എന്ന രീതിയിലൊക്കെയാണല്ലോ മുസ്ലിയാർ പറഞ്ഞത്. ഇവിടെ മുസ്ലിയാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നമുക്ക് ഈ രീതിയിൽ ഒരു ആഘോഷം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ താനൊന്നത് കാണിച്ചു തരണം. നീ ആൺകുട്ടിയാണ് എങ്കിൽ അതൊന്ന് കാണിച്ചു തരണം. അതുപോലെ തന്നെ സഹാബാക്കൾ ആരെങ്കിലും ആഘോഷിച്ചതായി, അവരെക്കാളും വലിയ സ്നേഹമാണ് നിനക്ക് ഇല്ലെങ്കിൽ നിന്റെ അനുയായികൾക്ക് ഇല്ലെങ്കിൽ നിന്നെ പോലെയുള്ള കുറെ ഖുറാഫി മുസ്ലിയാക്കന്മാർക്ക് എന്ന് വിശ്വസിക്കാൻ മന്ദബുദ്ധികളല്ല ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി നീ ആൺകുട്ടിയാണെങ്കിൽ നീ നേരത്തെ സംസാരിച്ച ആ ഒരു പ്രയോഗം തന്നെ കടമെടുത്തുകൊണ്ട് പറയുകയാണ്, നീ ആൺകുട്ടിയാണെങ്കിൽ നീ പ്രാമാണികമായി പ്രവാചകനും സഹാബാക്കളും ഒക്കെ ആഘോഷിച്ചതാണ്. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്നാണ്, രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളത് എന്നാണ്, നിസ്കരിച്ചില്ലെങ്കിൽ നോമ്പ് നോറ്റില്ലെങ്കിൽ പ്രശ്നമില്ല, സ്വർഗത്തിൽ പോകാൻ ഇത് കാരണമാണ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ആയത്ത് തെളിവുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് തെളിവുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ ആൺകുട്ടിയാണെങ്കിൽ അതൊക്കെ ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതൊന്ന് തെളിയിച്ച് കാണിച്ചുക, എന്നിട്ട് വെറുതെ വാചക കസർത്തൊക്കെ വെറുതെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടി എന്ന രീതിയിൽ പാട്ട് പാടിയാൽ അതൊന്നും ദീനിൽ തെളിവാകില്ല മുസ്ലിയാരെ. കുറെ മെഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ടൊന്നും വെളുക്കാനും പോകുന്നില്ല മുസ്ലിയാരെ. നിങ്ങൾക്ക് സമാധാനത്തിന് എന്തൊക്കെയോ പറഞ്ഞു എന്നതിനപ്പുറം ഒരു ചുക്കും ഇവിടെ സംഭവിക്കാനും പോകുന്നില്ല മുസ്ലിയാരെ. ഇസ്ലാമികപരമായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങളിൽ തെളിവ് വേണം, അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ, എനിക്ക് തോന്നിയതുപോലെ, നിനക്ക് തോന്നിയതുപോലെ, നിന്റെ മുസ്ലിയാക്കന്മാർക്ക് തോന്നിയതുപോലെ ചെയ്യാൻ യാതൊരു വകുപ്പും ഇസ്ലാമിലില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിഡ്ഢിത്തം വിളിച്ച് പറയുകയല്ല വേണ്ടത്, ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത് തെളിയിക്കുകയാണ് വേണ്ടത് മുസ്ലിയാരെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവിടെ ഒരു മുസ്ലിയാർ പച്ചക്ക് കളവറിയും നമുക്ക് കാണാം, പ്രവാചകനാണിത് തുടങ്ങിയത് എന്ന്.
ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു. കേട്ടില്ലേ, ഒരാടിനെ മുത്തുനബി വിതരണം ചെയ്തു. എന്തിനാ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട്? എവിടെയാ അങ്ങനെ ഉള്ളത്? എന്നാൽ നിങ്ങൾ കേട്ടോ, സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിയാരി നേരെ തലതിരിച്ച് പറയുന്നു. റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. നിങ്ങൾ കേട്ടില്ലേ, പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറപ്പെട്ട ആരോ ഷാഫി ഇമാം അടക്കമുള്ള ആരും തന്നെ ഇത് ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് ആര്, സിംസാറുൽ ഹഖ് ഉദവി പറയുകയാണ്. എന്നാൽ നേരത്തെ മുസ്ലിയാർ എന്താ പറഞ്ഞത്? മറ്റൊരു മുസ്ലിയാർ പറഞ്ഞത് പ്രവാചകനാ തുടങ്ങിയത് എന്ന്. നീ ആൺകുട്ടിയാണെങ്കിൽ മുസ്ലിയാരെ, പ്രവാചക തുടങ്ങിയെന്ന് പറഞ്ഞ ഈ മുസ്ലിയാർ പറഞ്ഞതാണോ ശരി, അല്ല പ്രവാചകന് സഹാബാക്കളും എല്ലാം തുടങ്ങിയത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്ന് പറഞ്ഞ സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞതാണോ ശരി? നീ ആൺകുട്ടിയാണെങ്കിൽ ഇതിനെതിരെ ഒന്ന് സംസാരിക്കണം. ഇതിൽ ഏതാണ് സത്യം എന്ന് പറയണം. ഏത് മുസ്ലിയാർ പറഞ്ഞതാണ് ശരി, ഏത് മുസ്ലിയാർ പറഞ്ഞതിലാണ് പ്രാമാണിക പിന്തുണ ഉള്ളത് എന്ന് നീ ഒന്ന് പറയണം. നമ്മളൊന്ന് കേൾക്കട്ടെ, നീ ആൺകുട്ടിയാണല്ലോ, ഒന്ന് പറ. എന്തിനാണ് നമുക്കിടയിൽ ഇത്തരം ഭിന്നതകളൊക്കെ? നിങ്ങൾക്ക് ആഘോഷിക്കേണ്ട, നിങ്ങൾ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നോളൂ, നിങ്ങൾ ആഘോഷിക്കണ്ട. ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വകയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഇവിടെ മുസ്ലിയാർ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ അതിനൊക്കെ തെളിവുകളുണ്ട് എങ്കിൽ ആ തെളിവുകൾ വെച്ചുകൊണ്ട് മുസ്ലിയാരെ നിങ്ങൾ തെളിയിക്കൂ. ഇവിടെ ഏത് മുസ്ലിയാർ, നിങ്ങൾ തൊട്ട് മുമ്പ് കേട്ടല്ലോ രണ്ട് മുസ്ലിയാരുടെ സംസാരം, ഇത് സിംസാർ പറഞ്ഞതാണോ ശരി, അതല്ല മറ്റേ മുസ്ലിയാർ പറഞ്ഞതാണോ ശരി? പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞതാണോ മുസ്ലിയാർ, അതല്ല രണ്ടാമത് സിംസാറിനൊക്കെ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞതാണോ? നീ ഒന്ന് മറുപടി പറയണം. ആൺകുട്ടിയാണ് എങ്കിൽ എന്താണ് നിന്റെ തെളിവ് എന്ന് നീ ഒന്ന് പറയണം. മനസ്സിലായല്ലോ, വെറുതെ മുജാഹിദികളുടെ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമില്ല. ഇനി എന്തുകൊണ്ടാണ് എതിർക്ക്? നിങ്ങൾ മാറി നിന്നൂടെ എന്നാണ് ചങ്ങായിട്ട് ചോദ്യം. നിങ്ങൾക്ക് മാറി നിന്നൂടെ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ഇസ്ലാം മതത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ കാന്തമതമെന്നോ സമസ്ത മതമെന്നോ പേരിട്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പേക്കൂത്ത് ചെയ്യുകയാണ് എങ്കിൽ അതിന് ആ രീതിയിലേ ഞങ്ങൾ കാണുകയുള്ളൂ. അവരുടെ മതപരമായിട്ടുള്ള ആഘോഷമാണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ കാണും. ഇസ്ലാമിന്റെ പേരിലാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാ പറയുന്നത്, രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, വലിയ പുണ്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായി ഇത് ചോദ്യം ചെയ്യും. മനസ്സിലായല്ലോ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ, അന്ന് ദീനിൽ എന്താണോ ഉള്ളത് അതാണ് ഇന്നത്തെ ദീൻ. അതല്ലാതെ എനിക്ക് കാലത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആർക്കും തന്നെ അധികാരമില്ല എന്നാണല്ലോ ഇസ്ലാമിന്റെ അസല്. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിയാരെ, എങ്ങനെയാണ് മുസ്ലിയാരെ ഇത് ദീനാകുക? ബർത്ത്ഡേ ആഘോഷം എങ്ങനെയാണ് ദീനാകുക? ഇത്രമാത്രം മഹത്വമുള്ള ഒരു കാര്യമാകുന്നത് എങ്ങനെയാണ്? ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഖുർആനിൽ ഉണ്ട്, പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടു പെരുന്നാളിനെ കുറിച്ച്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് തുടങ്ങി, എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് എന്ന് തുടങ്ങി, എങ്ങനെയാണ് ഈദ് മുസ്ലിയിലേക്ക് പോകേണ്ടത് എന്ന് തുടങ്ങി സർവ്വ കാര്യങ്ങളും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ദിവസം എങ്ങനെയാണ് ഇറങ്ങേണ്ടത് എന്നോ, എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നോ, എന്തൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നോ, ഏത് രീതിയിലാണ് മൗലീദ് പാരായണം നടത്തേണ്ടത് എന്നോ, എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്നോ പ്രവാചകൻ പഠിപ്പിച്ചെന്ന് അരവരി നിനക്ക് കാണിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ താനൊന്ന് കാണിക്കുക. താൻ ആൺകുട്ടിയാണല്ലോ, ആൺകുട്ടിയാണ് എങ്കിൽ താനതൊന്ന് കാണിക്കുക. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? നിങ്ങളെ പേരോട് അന്ദ്രമാൻ സക്കാഫി എന്താ പറഞ്ഞത്? ദീനിൽ പുതുതായി ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ തള്ളേണ്ടതാണ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എതിർക്കുന്നത് മുസ്ലിയാരെ, അതുകൊണ്ടാണ് എതിർക്കുന്നത്. അല്ല എങ്കിൽ താൻ ആൺകുട്ടിയാണ് എങ്കിൽ താൻ അത് പ്രാമാണികമായി തെളിയിക്കണം. മനസ്സിലായല്ലോ, എന്റെ മുസ്ലിയാക്കന്മാരുടെ വാദം എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്, രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മത്തി എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന് തെളിവാണ് എന്നാണ്. അതുപോലെ നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് നോറ്റില്ലെങ്കിലും നബിദിനം ആഘോഷിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നാണ്. ഈ രീതിയിലുള്ള വാദങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള, സമൂഹത്തെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ ആൺകുട്ടിയാണ് എങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് പകരം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം നീ ആൺകുട്ടിയാണ് എങ്കിൽ ഇതിന് ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നീ തെളിയിക്കുക, എന്നിട്ട് സംസാരിക്കുക. അതല്ലാതെ വെറുതെ വാചക കസർത്ത് നടത്തുകയല്ല മുസ്ലിയാരെ വേണ്ടത്.
മുസ്ലിയാരുടെ തുടർന്നുള്ള സംസാരം. പിന്നെ ചില ആളുകൾ പുതിയ ഹദീസുമായിട്ട് വരുന്നു, ഭയങ്കര വ്യാഖ്യാനമാണ്. ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികളെ, ജൂതന്മാർ അവരുടെ പള്ളികളെ അലങ്കരിച്ചതുപോലെ മുസ്ലിംകൾ അലങ്കരിക്കും. യാ അല്ലാ, യാ അല്ലാ, അതെന്താണ് സഹോദരൻ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് പള്ളി അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ? പുറത്ത് സീരിയൽ ലൈറ്റ് ഇട്ടാലാണോ പള്ളി അലങ്കാരമാവുക, അതോ അകത്ത് ലൈറ്റ് ഇട്ടാലാണോ അലങ്കാരമാകുക? രണ്ടും അലങ്കാരമാണല്ലേ. എന്നാൽ പള്ളിക്ക് ഏറ്റവും കൂടുതൽ അലങ്കാരം ഉണ്ടാവുന്നത് എപ്പോഴാണ്? അകത്ത് ലൈറ്റ് ഇടുമ്പോഴാണ് ഇല്ലേ. എന്നാൽ ഏറ്റവും വലിയ ജൂതന്മാരെ പിന്തുടരുന്നത് മദീനത്തെ പള്ളിയാണെന്ന് നിങ്ങൾ പറയുമോ? കാരണം അവിടെ ഇടുന്ന ലൈറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയാണ്. ഓരോ ലൈറ്റിനും ലക്ഷങ്ങൾ വിലയുണ്ട്. എത്രയെത്ര ആർഭാടപൂർവമായ ലൈറ്റുകൾ അവിടെ ഉണ്ട് മക്കത്തും മദീനത്തുണ്ട്. അത് ജൂതന്മാരെ പിന്തുടർന്നുകൊണ്ടാണോ? സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇമോഷണലായി പറഞ്ഞു 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 പറഞ്ഞ് നബിദിനം അങ്ങോട്ട് ഇല്ലാതാക്കും. പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ വിളക്കുകൾ, അതായത് പള്ളികൾ അലങ്കരിക്കാറുണ്ട് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട്, റോഡുകൾ അലങ്കരിക്കാറുണ്ട് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഓട്ടോമാറ്റിക് ബൾബുകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടതാണ്. റോഡുകളും അതുപോലെ തന്നെ പള്ളികളും അതുപോലെ തന്നെ ഇവരുടെ മതസ്ഥാപനങ്ങളും ഒക്കെ ഈ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇതൊക്കെ ഇസ്ലാമികപരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. പള്ളികൾ ഈ രീതിയിൽ അലങ്കരിക്കാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക വശം. അതൊക്കെ ഇവരുടെ നേതാക്കന്മാർ പോലും പറഞ്ഞ ഒരു വിഷയമാണ്. പക്ഷെ മുസ്ലിയാർ ഇവിടെ ന്യായീകരിക്കുന്നത് എന്താണ്? പള്ളിക്കുള്ളിൽ ചില പിന്നെ ആകർഷകമായ രീതിയിലുള്ള ചില ബൾബുകൾ കത്തിച്ചു എന്നതിനെ കൊണ്ടുവന്നിട്ടാണ് ഈ എൽ ഇ ഡി ബൾബ് കത്തിക്കുന്നത്, കളർ ബൾബ് കത്തിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ പള്ളികൾ അലങ്കരിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിയാർ ശ്രമിക്കുന്നത്. അല്ലാതെ മുസ്ലിയാർ ഈ പറയുന്ന രീതിയിൽ എൽ ഇ ഡി ബൾബുകൾ കത്തിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്, മറ്റൊന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച് ജനങ്ങളെ പൊട്ടനാക്കാനുള്ള ശ്രമമാണ് മുസ്ലിയാർ ഇവിടെ നടത്തിയത്. എന്നാൽ മുസ്ലിയാരെ, നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് ചിലത് കാണിച്ചു തരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മുസ്ലിയാരെ, നിങ്ങളുടെ നേതാവായ ഒരു മുസ്ലിയാർ പറയുന്നത്, മരിച്ചുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ബൾബ് കത്തിക്കുന്നതും ഈ രീതിയിൽ അലങ്കരിക്കുന്നതും ഒക്കെ അതൊക്കെ ഖിയാമത്തിന്റെ അടയാളമായിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കേൾക്കാം. പള്ളികൾക്ക് ആകെ ലൈറ്റുകൾ മൂടി രണ്ടിനാടുകളൊക്കെ ഖിയാമത്തിന്റെ അടയാളം തോന്നിക്കുകയാണ്. പള്ളി വീട് കംപ്ലീറ്റ് ലൈറ്റ്, ഇതൊക്കെ മുസ്ലിം ആചാരമല്ല എന്ന് മനസ്സിലായി. മുസ്ലിങ്ങായിരിക്കുന്ന അവരായി സീരിയലിനെ ആരാധിക്കുന്ന വെളിച്ചത്തിൻ്റെ ആരാധിക്കുന്ന അതിൽ നമ്മൾ പങ്കെടുക്കരുത്. അന്ന് നല്ലത് ആവശ്യത്തിനൊക്കെ താക്കില്ല, അനാവശ്യമായിട്ടൊന്നും ചിലവാക്കാൻ പറ്റും. നമ്മൾ ചോദ്യം ചെയ്യുന്ന പരിപാടി, മാഷറിയിൽ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. എന്താണ് ഈ പരിപാടി? പള്ളികൾ ആകെ ബൾബൊക്കെ കത്തിച്ച് അങ്ങനെ മൊത്തത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അത് പിന്നെ തീനെ ആരാധിക്കുന്നവർ ചെയ്യുന്ന, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഹൈന്ദവർ ചെയ്യുന്ന, ഇല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥർ ചെയ്യുന്ന, ഇസ്ലാമികമല്ലാത്തവർ ചെയ്യുന്ന ഒരു ആചാരം, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് ഈ ഉസ്താദ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അല്ല, ഈ ഉസ്താദ് തന്നെ പറയുന്നതാണ്. ഇതൊക്കെ പരലോകത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അതൊന്നും നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ അനാവശ്യമായി ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുസ്ലിയാരെ, എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? നീ ആൺകുട്ടിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നീ പറയണം. ഇവിടെ ഉസ്താദ് പറഞ്ഞ എന്താണെന്ന് വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞത്. എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? ഇനി നിന്റെ മുസ്ലിയാക്കന്മാർ, നിന്റെ കൂട്ടാളികളായ മുസ്ലിയാക്കന്മാർ, അല്ലാതെ സാധാരണക്കാരല്ല, നീ പറയൂ, നീ കാണുന്ന പോലെ ഇത് എന്തിൻ്റെ ഭാഗമായിക്കൊണ്ടാ? ഇതിനെ എന്ത് പറഞ്ഞാന്ന് നീ ന്യായീകരിക്കുക? എന്ത് പറഞ്ഞാൽ നീ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക? നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്, നിന്റെ മെഴുകി വെളുപ്പിക്കുന്നത് ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നീ മുസ്ലിയാരെ, നീ ആ വീഡിയോ ഒന്ന് കാണും. ഇതിനെയും എന്താണ് പ്രശ്നം ഇതിലുള്ളത് എന്ന് തെളിച്ചുകൊണ്ട് പറയുകയല്ല വേണ്ടത്. കൃത്യമായി ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനം, നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വലിയ ഉസ്താദ് പറഞ്ഞ ആ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താനൊന്ന് മറുപടി പറയണം, മനസ്സിലായല്ലോ. തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുക, എന്നിട്ട് വെറുതെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, എത്ര മെഴുകിയാലും ഇത് ദീനാണ് മുസ്ലിയാരെ. പ്രാമാണിക പിന്തുണ തന്നെ വേണം, മനസ്സിലായല്ലോ. ഇസ്ലാം മതത്തിന്റെ പേരിൽ നിങ്ങൾ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അഹ്ലെ സുന്നയുടെ മക്കൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിലൊരു ഈ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട്, തമ്മിലടിച്ചത് കൊണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മീലാദ് ആഘോഷങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പഴയതിനേക്കാൾ കൂടുകയാണ് ചെയ്തത്. അല്ല, മഹാരഥന്മാർ പറഞ്ഞു വെച്ചില്ലേ, ഞങ്ങൾക്ക് ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിന് ചെലവഴിച്ചേനെ. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഉഹദ് മലയോളം സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് മീലാദിൻ നബി പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് ചെലവഴിച്ചേനെ എന്ന് പറഞ്ഞ മഹാരഥന്റെ പേരെന്ന് പറയണം, മനസ്സിലായല്ലോ. ആരാണ് ഈ മഹാരഥൻ എന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്.
അതുകൊണ്ട് തന്നെ ഏത് മഹാരഥനാണ് ഇത് പറഞ്ഞത്, മുൻഗാമികൾ ആരാണ് പറഞ്ഞത്, ഏത് ഗ്രന്ഥത്തിലാണ് ഇതുള്ളത്, അതൊക്കെ താനൊന്ന് പറഞ്ഞു തരണമെന്ന് കൂടി നിന്നോട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു തമാശ രൂപത്തിൽ ചില ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതായത് മലമൂത്ര വിസർജനം നടക്കുന്ന സ്ഥലത്ത് നടത്തിയ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ട മറ്റൊരാൾ അദ്ദേഹത്തോട് പറയാണ്, നീ എന്താണോ മലമൂത്രം വിസർജനം നടത്തുന്ന സ്ഥലത്ത് നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത്, നിനക്ക് നാണമില്ല അങ്ങനെ വിസർജനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ, ഇല്ലെങ്കിൽ മോശമല്ലേ അതൊക്കെ എന്ന് പറയുമ്പോൾ നീ ആരാണ് എന്നോട് ചോദിക്കാൻ, നീ ആരാണ് എന്നെ പറയേ എന്നോട് പറയാൻ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഞാൻ വേണമെങ്കിൽ ആ മലത്തിൽ തന്നെ മുക്കിയിട്ടും കഴിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ മുസ്ലിയാരുടെ സംസാരം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്ത് തെളിവാണുള്ളത് ഖുറാഫി? നീ തെളിവുണ്ടെങ്കിൽ തെളിവാണ് പറയേണ്ടത്, അതല്ലാതെ എന്തെങ്കിലും മണ്ടത്തരമല്ല പറയേണ്ടത്. ഇങ്ങനെ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എതിർക്കുന്നതിനേക്കാളും പടിയും മടങ്ങ് ശക്തിയോടെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തോഴി പോയി എന്നതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെയുള്ള ചില പേക്കൂത്തുകൾ ചെയ്തുകൊണ്ട് എന്തൊക്കെ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചില്ലേ, റോഡുകൾ ബ്ലോക്ക് ചെയ്തില്ലേ, നിങ്ങളുടെ പേരോട് അന്തർവാൻ സക്കാഫി അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ചെയ്തത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം എന്ന പേരിൽ? ഇതിന് ഇത്രമാത്രം മഹത്വമുള്ള കാര്യമായിട്ടും ഈ സഹാബാക്കൾക്കോ ആളുകൾക്കോ മുൻഗാമികൾക്കോ ആർക്കും തന്നെ പരിചയമില്ലാത്തൊരു കാര്യം എങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ ന്യായീകരിച്ച്, ഈ രീതിയിൽ ഉളുപ്പില്ലാതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിച്ച് ആഘോഷിക്കുന്നത്? എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത്? ഇസ്ലാമിക പ്രമാണങ്ങൾ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. കാരണം നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഘോഷിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. കള്ളുകുടിയനോട് ഞങ്ങൾ പറയും, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങളുടെ ശരീരത്തിന് അത് ദോഷമാണ്, മതപരമായി അത് തെറ്റാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ അത് പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ എന്ന രീതിയിൽ അവർ പറയണത് അവർ പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങൾ അവരോടുള്ള സ്നേഹം നമ്മളുടെ ബാധ്യത തീർക്കുക എന്ന രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും. അവർക്കത് ഇഷ്ടമാകട്ടെ ഇഷ്ടമല്ലാതിരിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൗത്യമാണ് എന്ന രീതിയിൽ, ഒരു വിശ്വാസിയുടെ ദൗത്യമാണ് എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഇവിടെ നബിദിനമാഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെയും തെളിവില്ലാത്ത പുത്തനാചാരമായ കാര്യമാണ്. ഇതിന് ഈ രീതിയിലൊക്കെ മഹത്വം പറയുന്നത് വലിയ തെറ്റാണ്. കാരണം പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം പ്രവാചകന്റെ പേരും പറഞ്ഞ് പച്ചക്ക് അളവുകൾ പറയുമ്പോൾ മതത്തിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമായിക്കൊണ്ടൊക്കെ നിങ്ങൾ എണ്ണുമ്പോൾ സുന്നത്താണ് എന്ന രീതിയിൽ പറയുമ്പോൾ വലിയ മഹത്വമുണ്ട് എന്ന രീതിയിൽ പറയുമ്പോൾ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മാത്രമല്ല പ്രവാചക റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വിഷയത്തിലേക്കാണ് അത് കൊണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും, ഞങ്ങളത് പറയുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ എന്ത് പ്രയാസപ്പെട്ടിട്ടും കാര്യമില്ല ഖുറാഫികളെ. പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് പ്രമാണങ്ങൾ തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉദ്ധരിക്കുക, അല്ലാതെ നുണ്ടി ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയല്ല വേണ്ടത് എന്നാണ് മുസ്ലിയാരോട് പറയാനുള്ളത്. ഇതിന് ആൺകുട്ടിയാണ് എങ്കിൽ താൻ ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടാവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.